നമസ്കാരം, ഞാൻ സത്യനാഥൻ തുമ്പോളി. ഞാൻ താമസിക്കുന്നത് ഏകദേശം എൻ ജി ഒ ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് എ ആർ ക്യാമ്പ് റോഡിലാണ്. എ ആർ ക്യാമ്പ് റോഡിന്ന് പി സി എസ് എച്ച് ക്രോസ് റോഡ് എന്ന് പറഞ്ഞ ഒരു വളവുണ്ട്, അതിൻ്റെ അടുത്താണ് താമസം. സോളാറിലോട്ട് മാറാൻ ഞാൻ താമസിച്ചതിൻ്റെ പ്രധാന കാരണം കറണ്ട് ബില്ല്. എനിക്ക് സാധാരണയിൽ കവിഞ്ഞ് ബില്ല് വരാറുണ്ട്, കാരണം എ സി അതുപോലെ തന്നെ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും. പിന്നെ ഞാൻ ദിവസവും വീട്ടിൽ വെളിയിൽ ത്രൂ ഔട്ട് 24 hours ലൈറ്റ് ഇടും. അപ്പോൾ അതൊക്കെ കൂടെ ആകുമ്പോഴേ എനിക്കൊരു മാസത്തിൽ ഏകദേശം 1500-1600 രൂപയുടെ ബില്ല് ഏവറേജ് വരും. അപ്പോൾ ഒരു 2 months കൂടുമ്പോൾ 3000 രൂപ ഏവറേജ് ബില്ല് വരുന്നത് കൊണ്ടാണ് ഇതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സോളാറിലേക്ക് അപേക്ഷ കൊടുത്തത്. ആദ്യം ഞാൻ അപേക്ഷ കൊടുത്തപ്പോൾ അത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നേരിട്ടുള്ള ഓൺലൈൻ അപേക്ഷയായിരുന്നു. അവരിവിടെ വന്ന് നോക്കി ഈ ഞാനും പറഞ്ഞു ഈ സ്ലാൻഡിങ് റൂഫിലാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആ സ്ലാൻഡിങ് റൂഫിൽ ഇപ്പം തൽക്കാലം ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് 2-3 കൊല്ലം മുമ്പേ ആ ബുക്കിംഗ് നടത്തിയിട്ട് തൽക്കാലം അത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു നിരാശ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഇലക്ട്രിസിറ്റി ബോർഡ് ഇങ്ങനെ ഒരു അപേക്ഷ ക്ഷണിക്കുന്നതായും അവിടെ ചെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവരല്ല നേരിട്ട് ചെയ്യുന്നത്, കുറച്ച് ഡെവലപ്പേഴ്സിനെ നമുക്ക് തരും, ആ നമുക്ക് ഇഷ്ടമുള്ള ഡെവലപ്പേഴ്സിനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ ഒരു 5-10 ഡെവലപ്പേഴ്സിൻ്റെ ലിസ്റ്റ് എനിക്ക് അവർ തന്നു. അതിൽ ഞാൻ ഒട്ടാകെ നോക്കുമ്പോൾ എനിക്ക് തിരഞ്ഞെടുക്കാൻ തോന്നിയത് നിങ്ങളെയാണ്. കാരണം പ്രത്യേകിച്ച് മൂപ്പൻസ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് മൂപ്പൻസായിട്ട് മുമ്പേ പരിചയമോ ബന്ധമൊന്നുമില്ല. പക്ഷേ ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ MVR അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഇത് വെച്ചതായിട്ട് ഞാൻ കണ്ടു. അത് ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, കോഴിക്കോട് ഇതിൻ്റെ ഓഫീസുണ്ട്, ബാക്കി പല ഡെവലപ്പേഴ്സിനും കോഴിക്കോട് ഓഫീസില്ല. മൂന്നാമത്തെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വേറെ പല ആൾക്കാരും ഇത് പൈസ അടച്ചു കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞേ അതിൻ്റെ ഫിക്സിംഗ് ഒക്കെ നടക്കുള്ളൂ. പക്ഷേ എല്ലാം കൊണ്ടും ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ മൂപ്പൻസ് തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ എൻ്റെ തീരുമാനം അസ്ഥാനത്തായില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിൽ ഞാൻ അപേക്ഷിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മൂപ്പൻസ് എന്നെ കോണ്ടാക്ട് ചെയ്തു. മൂപ്പൻസ് 2-3 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ചെക്ക് കളക്ട് ചെയ്യാൻ, അഡ്വാൻസ് ചെക്ക് കളക്ട് ചെയ്യാൻ 1,33,000 രൂപ അവിടെ അടക്കേണ്ടിയിരുന്നു. അത് കളക്ട് ചെയ്യാൻ അവർ വന്നു. അടുത്ത 2 ആഴ്ച കൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി. ഒരു 1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഫിക്സിങ് അവർ നടത്തി. അങ്ങനെ ആ ഫിക്സിങ് വളരെ സുഖമായിട്ട് നടത്തി. പിന്നെ അതിൻ്റെ കുറച്ച് പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു. പേപ്പർ വർക്ക് കോഴിക്കോട് ഓഫീസ് തന്നെ വളരെ കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോണ്ട് പേപ്പർ കാര്യങ്ങൾ അതൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് അല്ലെങ്കിൽ ഞാനിങ്ങനെ നടക്കേണ്ടിയിരുന്നു. ഇതൊക്കെ എൻ്റെ വാട്സപ്പ് മെസ്സേജിൽ വരികയും എനിക്കത് ഡൗൺലോഡ് ചെയ്തിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനും സാധിച്ചു. പിന്നെ അല്പം താമസം ഉണ്ടായത് അത് മൂപ്പൻസിൻ്റെ താമസമല്ല, ഇലക്ട്രിസിറ്റി ബോർഡിൽ മീറ്റർ എത്തിയിരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ മീറ്റർ എങ്ങോട്ട് പോകുന്നു, എത്ര ഇവിടെ വരുന്നു എന്നൊക്കെ ശരിക്ക് ട്രാക്ക് ചെയ്യാൻ മൂപ്പൻസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സെൻട്രൽ ഓഫീസിൽ മീറ്റർ എത്തിയ ദിവസം തന്നെ മീറ്റർ എത്തിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ പോയി അവരെ പ്രസ് ചെയ്യണം, എങ്കിൽ ഉടനെ ഇത് നമുക്ക് ത്രൂ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വളരെ സഹായകരമായിരുന്നു അവരുടെ നിലപാട്. വാസ്തവത്തിൽ ബാക്കിയുള്ള ആൾക്കാരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയില്ല. വേറെ 1-2 ആൾക്കാരൊക്കെ ചെയ്തൊക്കെ പരിചയമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ കണക്ഷൻ ശരിയാവുകയും പെട്ടെന്ന് അത് കമ്മീഷൻ ചെയ്യാനും 1.5 മാസം കൊണ്ട് എല്ലാം വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരു ദിവസം ഞാൻ 3 kV പവറുള്ള കണക്ഷനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോഴ് ഈ വേനൽക്കാലത്ത് അത് കൃത്യമായിട്ട് കിട്ടുന്നു. 12 യൂണിറ്റ് ആണ് കിട്ടേണ്ടത് മാക്സിമം. ചില ദിവസം 12 യൂണിറ്റ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഏവറേജ് ഒരു 10 മേലെ എന്തായാലും ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട്, ഒരു വർഷത്തെ പരിചയമാണ് എനിക്കുള്ളത്, ഒരു വർഷം കൊണ്ട് ഒരു 10 ഏവറേജ് 10 മേലെ കിട്ടുന്നു. ഈ വേനൽക്കാലത്ത് ഞാൻ പറഞ്ഞ പോലെ 12 കിട്ടും. എന്തായാലും എന്നെ സംബന്ധിച്ച് ഒരു നിരാശയില്ല. എനിക്ക് എല്ലാ മാസവും ബില്ല്, 1st ഇലക്ട്രിസിറ്റി ബോർഡുകാർ ബില്ല് വരുന്നുണ്ട്, മീറ്റർ റീഡിങ്ങിന് വരുന്നുണ്ട്. മീറ്റർ റീഡിങ്ങിന് വന്നാൽ എൻ്റെ ഉപയോഗത്തിനേക്കാൾ ചുരുങ്ങിയത് ഒരു 10-35 ഏവറേജ് കൂടുതൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഈ ACയും ഇൻഡക്ഷൻ കുക്കറും ഞങ്ങൾ മുമ്പേ ഉപയോഗിച്ചിരുന്നു. അത് കൂടുതലായിട്ടെന്ന് പറയാൻ ഒരു AC അഡീഷണലായിട്ട് ഈ മക്കളൊക്കെ വരുമ്പോഴുള്ള ഒരു അഡീഷണൽ AC കൂടെ വലിയ കറണ്ട് ചാർജ് കൂടാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ ആൾക്കാരും ഒന്നുകിൽ ഈ സ്ലാൻഡിങ് റൂഫ് അല്ലെങ്കിൽ പ്ലെയിൻ റൂഫ് ഉള്ള എല്ലാ ആൾക്കാർക്കും
അവരുടെ ആവശ്യത്തിനനുസരിച്ച്, അതായത് മൂന്നോ അല്ലെങ്കിൽ രണ്ടോ കിലോ വാട്ട് സ്ട്രെങ്ത് ഉള്ള വീട്ടാവശ്യത്തിന് ധാരാളം മതിയാകും. ഇനീഷ്യലായിട്ട് സ്വല്പം പൈസ വരും, എന്നാലും നമുക്ക് ഭയക്കാതെ, അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ല് നമുക്ക് ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ല നാളെ. ഇപ്പം തന്നെ ഈ ആഴ്ച തന്നെ നമുക്ക് പേപ്പറിൽ ന്യൂസ് കണ്ടു, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വില കൂട്ടാൻ പോകുന്നു, യൂണിറ്റിന് വില കൂട്ടാൻ പോകുന്നു. അങ്ങനെ ഒരു ഭയം നമ്മൾ ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതുകൊണ്ട് വേണ്ട, ആ ഭയം വേണ്ട. പരക്കെ എല്ലാ ആൾക്കാരും ഇതിനു വേണ്ടി മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം. മൂപ്പൻസിൻ്റെ സർവീസ് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുമുണ്ട്, ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ഒന്ന് രണ്ട് ആൾക്കാരെ ചെയ്തിട്ടുണ്ട്. അവരുടെയും അനുഭവം എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ടാണ്. പിന്നെ എനിക്ക് വേറൊരു മൂപ്പൻസിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ, ഇവിടെ കോഴിക്കോട് ലോക്കൽ ഓഫീസുണ്ട്, ആ ഓഫീസർ എന്ത് പറഞ്ഞാലും കൃത്യമായിട്ട് അതിൻ്റെ ഫോളോ അപ്പ്, എന്ത് പറഞ്ഞാൽ ഒരാളെ വിടണം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഒരാളെ വിടണം എന്ന് പറഞ്ഞാൽ, ആ ഞാൻ ഫോൺ വെച്ച് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ ഇവിടെ ആളെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സൗകര്യം വേറെ വല്ല ഏജൻസി ഡെവലപ്പേഴ്സിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒരു പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കോഴിക്കോട് ഓഫീസ് ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കും അവർക്കത് സാധിക്കുന്നത്. ഈ വെച്ചതിൻ്റെ തീരുമാനം എനിക്ക് ഏറ്റവും നന്നായിട്ടാണ് തോന്നുന്നത്. കാരണം അവരുടെ സർവീസും മാത്രമല്ല, സർവീസ് സൂപ്പറാണ്, സർവീസിനെ കുറിച്ചൊന്നും പറയാനില്ല, എന്ന് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടുണ്ടല്ലോ, കറണ്ടിനെ അപേക്ഷിച്ച് അതിൻ്റെ വിലയെ അപേക്ഷിച്ച് അതിൻ്റെ സൗകര്യത്തെ അപേക്ഷിച്ച് വേറൊന്നില്ല. വേറൊന്നില്ലയെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ കുറച്ച് ലോൺ ഫെസിലിറ്റി അങ്ങനെ ബാങ്കൊക്കെ മുമ്പോട്ട് വരികയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിന് തീർച്ചയായിട്ടും മുമ്പോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ എ സി ഇടുമ്പോൾ ഇടയ്ക്ക് ഓഫ് ചെയ്യുക, പിന്നെ ഓൺ ചെയ്യുക, അങ്ങനെയുള്ള നമുക്കൊരു ബേജാറുണ്ടാവുമല്ലോ, കറണ്ട് കൂടുതൽ ചിലവുണ്ടോ. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നു, ജീവിതം ഹാപ്പിയാണ്.